ഇനി എന്നാ പൂക്കാലം വരവായി കാണാൻ പറ്റുക? പൂക്കാലം വരവായി ആക്ച്വലി ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് യെസ് ഹലോ, വന്നു. ഹൈ ഹൈ, ഹലോ, എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാനേ ചേച്ചിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ചേച്ചി പറഞ്ഞിട്ടേ തുടങ്ങാവുള്ളൂ കേട്ടോ, ഇന്ന് മെസ്സേജ് അയക്കലും എനിക്ക് മറ്റേ നോട്ടിഫിക്കേഷൻ വന്നു. ചേച്ചി ലൈവിലാ, ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ? ഞാൻ കാരണം വെച്ചാൽ ഞാൻ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ചേച്ചി പറയൂലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോ അയ്യോ ചേച്ചി തുടങ്ങി, അങ്ങനെ വേഗം പോയി കുറെ കഴിഞ്ഞ് വന്ന് കസാരിട്ടിരുന്നു. അത്ര മെസ്സേജ് അയച്ചില്ലായിരുന്നോ? ലൈഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും, റബേക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും വിചാരിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ആക്ച്വലി അതിനു മുന്നേ ടീച്ചർ പറഞ്ഞു വെച്ചാണ്, ചേച്ചി തുടങ്ങോ അതോ ഞാൻ തുടങ്ങണോ എന്നിട്ട് ചേച്ചിക്ക് റിക്വസ്റ്റ് അയച്ചാൽ മതിയോ. അപ്പൊ ചേച്ചി ചാടിക്കറി തുടങ്ങിയ ചേച്ചിക്ക് പറ ചേച്ചി തുടങ്ങുന്നതിന് മുന്നേ പറയണേ എന്ന്. അപ്പത്തെങ്കിലും ഞാൻ തുടങ്ങി, അയ്യോ നോക്ക് മുഖം മാത്രം തുടച്ചിട്ട് പോലുമില്ല. കല്യാണ പെണ്ണ് എവിടെ വരെയായി? കല്യാണ ഒരുക്കങ്ങൾ അടുത്ത മാസമാണ്, മാരേജ് ഇങ്ങനെ ആൾക്കാരെ വിളിക്കാണ്. നമുക്ക് ഒരുപാട് പേര് വിളിക്കാൻ പറ്റില്ലല്ലോ, ഒരുപാട് പേര് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് പേരെ വിളിക്കാണ്. അങ്ങനെ അതൊക്കെ നടക്കുന്നു. പിന്നെ കല്യാണം ആയതിന്റെ പ്രതീതി ഒന്നും ഇല്ല കേട്ടോ, ഇല്ലല്ലേ? കാരണം ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പറയുമ്പോ നമ്മള് ജസ്റ്റ് ഒരു 2 മാസം മുന്നേ മറ്റേ ലിസ്റ്റ് ഇട്ട് തുടങ്ങും. ലൈക്ക് ആരും മിസ്സാവാൻ പാടില്ലല്ലോ, എല്ലാവരെയും വിളിക്കണ്ടേ? എല്ലാവരെയും വിളിക്കാൻ വേണ്ടി നമ്മള് ലിസ്റ്റ് ഇട്ട് തുടങ്ങും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ലിസ്റ്റ് എത്ര പേര് ഒഴിവാക്കാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം വളരെ കുറച്ചു പേരെ വിളിക്കാൻ പറ്റൂ. അതാ ഇനിയിപ്പോ അടുത്ത മാസം ആകുമ്പോ ഈ ഒരു റെസ്ട്രിക്ഷനിൽ കുറച്ച് എന്തെങ്കിലും ഇളവ് വരും എന്ന് വിചാരിക്കണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ചേച്ചിയുടെ എക്സ്പീരിയൻസ് ചോദിക്കാൻ എനിക്ക്. ചോദിക്കാം, അതെ, മാരേജ് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കാൻ. കല്യാണം കഴിഞ്ഞ ആൾക്കാർ ആർക്കൊക്കെ കല്യാണം ഉണ്ടോ അവരോടൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കും. എപ്പുണ്ടാകും ദൈവത്തിനറിയാൻ. എന്റെ കാര്യത്തില് ഈ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് തന്നെ ഞാൻ തന്നെ അറിഞ്ഞില്ല ഈശ്വര. ജസ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൊണ്ടാണ് എൻഗേജ്മെന്റ് ആണെന്ന് തീരുമാനിക്കുന്നതും പരിപാടികളും നടക്കുന്നതും എല്ലാം പെട്ടെന്നായിരുന്നു. അതുപോലെ തന്നെയായിരിക്കും കല്യാണം എന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെ നിക്കുമ്പോഴേ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ച അതിപ്പോ നടക്കുന്നില്ല. ഈ തേർഡ് വേവ് ഒക്കെ ഞാൻ പറയേ, തേർഡ് വേവ് വരുന്നേക്കാളും മുന്നേ കിട്ടിയാ കുറച്ച് നാളെങ്കിലും ജീവിക്കാം. തേർഡ് വേവ് വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ തട്ടിപ്പോന്നാണ് എന്റെ പേടി. ഇപ്പൊ അതിന് മുന്നെയാണ് ജീവിക്കാന്ന് പറയും ഞാൻ. പ്ലീസ് ടു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ.